പൂജപ്പുര ഇരട്ട കൊലപാതക കേസിൽ പ്രതി മുട്ടത്തറ സ്വദേശി അരുണിന് ജീവപര്യന്തം തടവ് ശിക്ഷ. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഭാര്യാപിതാവിനെയും സഹോദരനെയും അരുൺ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. 2021 ഒക്ടോബർ 12 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ആ റോഷിപാൽ ഉണ്ട് വിവരങ്ങളുമായി. റോഷിപാൽ, എന്തൊക്കെയാണ് ഈ വിധി പ്രസ്താവിച്ചുകൊണ്ട്, ശിക്ഷാവിധി പ്രസ്താവിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കുന്നത്? ബിനിൽ, 2021 ഒക്ടോബറിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ അരുൺ എന്ന മുട്ടത്തറ സ്വദേശിയെ ശിക്ഷിക്കാൻ ആധാരമായ കേസ്. അന്ന് രാത്രിയോടെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകാൻ, വീട്ടിലേക്ക് കൊണ്ടുപോകാനായി ഭാര്യ വീട്ടിലേക്ക് എത്തിയ അരുൺ അവിടെ ഉണ്ടായിരുന്ന ഭാര്യ സഹോദരനുമായി തർക്കത്തിൽ ഏർപ്പെടുകയും കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഭാര്യ സഹോദരൻ അഖിലിനെ കുത്തുകയും തടയാൻ ശ്രമിച്ച പിതാവ് സുനിൽകുമാറിനെയും കത്തി ഉപയോഗിച്ച് കുത്തി ആ ഇരുവരും സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ആ കേസിൽ അവിടെ നിന്ന് തന്നെ പരിസരവാസികൾ ഉൾപ്പെടെ ചേർന്ന അരുണിനെ പോലീസിൻ്റെ സഹായത്തോടെ പിടികൂടുകയായിരുന്നു. മദ്യ ലഹരിയിലായിരുന്നു അരുൺകുമാർ അവിടെ എത്തിച്ചേർന്നതും ഈ ക്രൂരമായ കൊലപാതകം നടത്തിയതും. ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടയിൽ അത് ഇവർ രണ്ടുപേരും തടഞ്ഞു. അതിലുള്ള ഒരു പ്രതികാരം എന്നുള്ള നിലയിൽ ആണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്ന നിഗമനത്തിലും ആണ് ആ ഒരു കണ്ടെത്തലിലുമാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. ഏതായാലും ഇന്ന് ഈ പ്രതിക്ക് അരുണിന് ജീവപര്യന്തം ശിക്ഷയ്ക്കൊപ്പം 5 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. ഈ 5 ലക്ഷം രൂപ കൊല്ലപ്പെട്ട സുനിൽകുമാറിന്റെ ഭാര്യയ്ക്ക് നൽകാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. ആർ റൂഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. പൂജപ്പുര ഇരട്ട കൊലപാതക കേസിൽ പ്രതി മുട്ടത്തറ സ്വദേശി അരുണിന് ജീവപര്യന്തം തടവ് ശിക്ഷയും 5 ലക്ഷം രൂപ പിഴയുമാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷയായി വിധിച്ചിട്ടുള്ളത്.